ഇടത് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കേരളം ഓരോ ദിവസവും വികസനത്തിന്റെ പാതയിലാണ്. കേരളത്തിലെ വികസന മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയത് തന്നെ ഇടതുപക്ഷമാണ്. അതിലേറ്റവും പ്രധാനം ആരോഗ്യ മേഖല തന്നെയാണ്. ആരോഗ്യരംഗത്ത് ഇടത് സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ ലോകരാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുകയാണ്. ആരോഗ്യരംഗത്തിന്റെ ഈ മുന്നേറ്റത്തിന് മറ്റൊരു പൊന്തൂവൽ കൂടി ലഭിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി വിജയിപ്പിച്ച ജില്ലാതല ആശുപത്രിയായി എറണാകുളം ജനറൽ ആശുപത്രി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 26 നടത്തിയ ശസ്ത്രക്രിയയാണ് പൂർണ്ണമായി വിജയിച്ചത്. ശസ്ത്രക്രിയയിൽ സർക്കാർ ക്രിയാത്മക ഇടപെടലുകളാണ് നടത്തുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ് ജനറൽ ആശുപത്രിയിലെ ഈ അവയവമാറ്റ ശസ്ത്രക്രിയ വിജയം. ചേർത്തല സ്വദേശിയായ അബിന് സ്വന്തം മാതാവായ അമ്പിളിയാണ് വൃക്ക ദാനം ചെയ്തത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെട്ട ടീം അംഗങ്ങളെയും രോഗിയെയും കണ്ടു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ് ജനറൽ ആശുപത്രിയിലെ ഈ അവയവമാറ്റ ശസ്ത്രക്രിയ വിജയം. കാരണം കൂടുതൽ സർക്കാർ ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നു എന്നുള്ളത് ആളുകളെ സംബന്ധിച്ച് രണ്ട് തരത്തിലാണ് സഹായകമാകുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ധാരാളം പേരാണ് കാത്തിരിക്കുന്നത്. മാത്രമല്ല അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് ഭാരിച്ച ചെലവുമാണുള്ളത്. കൂടുതൽ സർക്കാർ ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ ആളുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ വേഗത്തിൽ അവയവമാറ്റം സാധ്യമാകുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷായുടെ ഏകോപനത്തിൽ യൂറോളജി വിഭാഗം ഡോക്ടർ അനൂപ് കൃഷ്ണൻ, നെഫ്രോളജി വിഭാഗം ഡോക്ടർ സന്ദീപ് ഷേണായ്, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ മധുവി എന്നിവർ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. കൂടാതെ ഡോക്ടർ അഞ്ജുരാജ്, ഡോക്ടർ രേണു, ഡോക്ടർ മിഥുൻ ബേബി, സീനിയർ നഴ്സിംഗ് ഓഫീസറായ ശ്യാമളയുടെ നേതൃത്വത്തിൽ നഴ്സിംഗ് ഓഫീസർമാരായ ചിന്നുരാജ്, പ്രീനുമോൾ മുഹമ്മദ് ഷഫീഖ്, ആശ സിയൻ, അനസ്തേഷ്യ ടെക്നീഷ്യന്മാരായ അശ്വതി, റാഷിദ്, മേഘ്ന, അലീന, വിഷ്ണു, PP, സുനിജ, അഖിൽ, ട്രാൻസ്പ്ലാന്റേഷൻ കോർഡിനേറ്റർ സൗമ്യ എന്നിവർ അടങ്ങിയ ടീമും ഇതിന്റെ ഭാഗമായി.